Good morning, students. How are you all? Hope all of you are fine. Today we are moving on our new chapter. It's a poem, Happiness. എന്താണ് പുതിയ നമ്മുടെ പോയത്തിന്റെ പേരാണ് ഹാപ്പിനെസ്. വാട്ട് യു മീൻ ബൈ ഹാപ്പിനെസ്? ഹൗ ക്യാൻ വി ഡിഫൈൻ ഇറ്റ്? ഇറ്റ് ഈസ് സംതിങ് വി ക്യാൻ ടച്ച്. യെസ്, ഇറ്റ് ഈസ് ഫീൽ ഇറ്റ്. വെൻ വി ഫീൽ ഹാപ്പി, വി വിൽ ബി ഹാപ്പി. എന്തൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്? വി ഗെറ്റ് ഗുഡ് മാർക്സ്, ന്യൂ ഡ്രസ്, ടേസ്റ്റി ഫുഡ്, വെൻ വി പ്ലേ എക്സെട്ര. നമ്മൾ എന്തൊക്കെ കിട്ടുമ്പോഴാണ് ഹാപ്പി ആവുന്നത്? നമ്മൾ രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പം, പുതിയ ഡ്രസ്സ് കിട്ടുമ്പം, പുതിയ മാസ്ക് കിട്ടുമ്പം ഒക്കെ നമ്മൾ ഹാപ്പിയല്ലേ. ലെറ്റ്സ് ചെക്ക് ഹൗ പോയറ്റ് ത്രൂ ദിസ് പോയം ഡിഫൈൻ ഹാപ്പിനെസ്. കവി എങ്ങനെയാണ് ഈ കവിതയിൽ ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 86. ഓക്കെ, നൗ ലെറ്റ്സ് റീഡ് ഫസ്റ്റ് 6 ലൈൻസ്. ലുക്ക് ഹിയർ. സോ ഇയർലി ഇറ്റ് ഈസ് സ്റ്റിൽ Almost dark out. I am near the window with coffee and the usual early morning stuff that passes for thought. When I see the boy and his friend walking up the road to deliver the newspaper. Okay, Happiness by Raymond Carver. അപ്പം നമ്മുടെ കവിത എഴുതിയിരിക്കുന്നത് റേമണ്ട് കാർവർ ആണ്. ഇതൊരു അമേരിക്കൻ പോയറ്റ് ആണ്. ഓക്കെ, നമുക്ക് കവിതയിലോട്ട് കടക്കാം. ഇവിടെ കവി എന്താണ് ചെയ്യുന്നത്? ഈ കവിതയിലെ ഓരോ കാര്യങ്ങളും കവി ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. സോ ഇയർലി ഇറ്റ്സ് സ്റ്റിൽ ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട്. പ്രഭാതമായി, എന്നാൽ ഇപ്പോഴും പുറത്ത് ഇരുട്ടാണ്. മനസ്സിലായോ? അതായത് സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ 4 മണി 5 മണി സമയത്തൊക്കെ പുറത്തിറങ്ങി നോക്കിയിട്ടുണ്ടോ? ഭയങ്കര ഇരുട്ടായിരിക്കും അല്ലേ. അപ്പം എന്താണ്, പ്രഭാതമായിട്ടുണ്ട് എന്നാലും സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കാം. ഐ ആം നിയർ ദ വിൻഡോ വിത്ത് കോഫി. ഈ വരിയിൽ എന്താണ് പറയുന്നത്? കവി ജനലരികിൽ കോഫിയുമായി നിൽക്കുകയാണ്. അതായത് രാവിലെ നമ്മളൊക്കെ കോഫി കുടിക്കാറില്ലേ, കോഫി അല്ലെങ്കിൽ ചായ കുടിക്കും അല്ലേ. എന്നിട്ട് രാവിലെ നമ്മൾ ഉമ്മറത്തോ അത് ജനലരികത്തൊക്കെ പോയിരുന്ന് കുടിക്കും. അതുപോലെ ഇവിടെ കവി ജനലരികിൽ ഇരുന്നിട്ട് കോഫി കുടിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. വെൻ ഐ സീ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട്. കവി പറയുകയാണ്, കവി ആലോചിക്കുകയാണ്, അവിടെ ഞാനൊരു ബോയിയെയും അവൻ്റെ ഫ്രണ്ടിനെയും കാണുമ്പോൾ. ഓക്കെ, കവി ഒരു ബോയിയെയും അവൻ്റെ ഫ്രണ്ടിനെയും കൂടെ കാണുമ്പോൾ അവരാരായിരിക്കും? അവരാരായിരിക്കും? വോക്കിംഗ് അപ്പ് ദ റോഡ് ടു ഡെലിവർ ദ ന്യൂസ് പേപ്പർ. അവരാരാണ്? ആ രണ്ട് ആൺകുട്ടികളും ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്സ് ആണ്. ഓക്കെ, ഡെലിവർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിവർ എന്ന് പറഞ്ഞാൽ ബ്രിങ് ആൻഡ് ഹാൻഡ് ഓവർ. എത്തിച്ചു കൊടുക്കുന്നയാളിനെയാണ് ഡെലിവർ എന്ന് പറയുന്നത്. ഓക്കെ, മകൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ്. And the used early morning stuff that passes for through. എന്ന് വെച്ചാൽ എന്താ? കവി രാവിലെ ചിന്തിക്കുന്നതെല്ലാം കവിയുടെ മനസ്സിലേക്ക് ഓടി എത്തുകയാണ്. എന്തൊക്കെയായിരിക്കാം കവി രാവിലെ ചിന്തിക്കുന്നത്? എന്തൊക്കെയായിരിക്കാം? കവി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കവി എന്നും രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കാം അല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും കവിയുടെ മനസ്സിലേക്ക് ഓടി എത്തുകയാണ് അല്ലേ. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രഭാതമായി രാവിലെ കവി ജനലരികിൽ കോഫിയുമായിട്ട് ഇരിക്കുകയാണല്ലേ. അപ്പോൾ കവിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്തകളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആ സമയം രണ്ട് ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്സിനെ കവി കാണാനിട്ട് ഇടയായി അല്ലേ. ഓക്കെ, ഇതുവരെ മനസ്സിലായില്ലേ? റെഡി അല്ലേ? ഓക്കെ, നൗ റീഡ് നെക്സ്റ്റ് 6 ലൈൻസ്. ലുക്ക് ഹിയർ. ദേ വിയർ caps and sweaters, and one boy has a bag over his shoulder. They are so happy. They aren't saying anything, these boys. I think if they could, they would take each other's arm. They wear caps and sweaters. ആ രണ്ട് ആൺകുട്ടികളും തലയിൽ ക്യാപ്പും അതുപോലെ സ്വെറ്ററും ധരിച്ചിട്ടുണ്ട്. എന്തിനാ സ്വെറ്ററും ക്യാപ്പും ധരിക്കുന്നത്? നമ്മൾ സ്വെറ്ററൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ മൂന്നാറിലും ഊട്ടിയിലൊക്കെ ടൂർ പോകുമ്പോൾ സ്വെറ്റർ ധരിക്കാറില്ലേ. അതെന്തിനാ? തണുപ്പിനെ പ്രതിരോധിക്കാനാണല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്സ് ക്യാപ്പും സ്വെറ്റേഴ്സും ധരിച്ചിട്ടുണ്ട്. അതായത്
നമ്മുടെ ഈ കവിത എഴുതിയിരിക്കുന്നത് ഒരു അമേരിക്കൻ പോയറ്റ് ആണ്. അമേരിക്കയിൽ ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ? അമേരിക്കയിൽ രാവിലെ പ്രഭാതങ്ങളിലൊക്കെ ഭയങ്കര മഞ്ഞ് വീഴ്ചയും അതുപോലെ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ പെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ പോലെ ആണ് കവി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ആൻഡ് വൺ ബോയ് ഹാസ് എ ബാഗ് ഓൺ ഹിസ് ഷോൾഡർ. അതിൽ ഒരു ആൺകുട്ടി അവൻ്റെ ബാഗ് അവൻ്റെ ഷോൾഡറിൽ തൂക്കിയിരിക്കുന്നു. രണ്ട് പേരാണ് പോകുന്നത് അല്ലേ, അതിൽ ഒരാൾ ബാഗ് ഷോൾഡറിൽ തൂക്കിയിട്ടാണ് പോകുന്നത്. ഓക്കെ, ദേ ആർ സോ ഹാപ്പി. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. അവർ സന്തോഷത്തോടെ നടന്നു നീങ്ങുകയാണ് അല്ലേ. അവർ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്. അവർ ആരാണ്? അവർ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്സ് ആണ് അല്ലേ. ഓക്കെ, ദേ ആർ ഇൻ സേയിങ് എനിത്തിങ് ദിസ് ഡേയ്സ്. പക്ഷേ എന്താണ്, അവർ രണ്ടുപേരും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഓക്കെ, അവർ രണ്ടാളും വളരെ സന്തോഷത്തിലാണ് പോകുന്നത്. പക്ഷേ എന്താണ്, അവർ ഒന്നും തന്നെ സംസാരിക്കാതെയാണ് പോകുന്നത്. ഐ തിങ്ക് ഇഫ് ദേ കുഡ് ദേ വുഡ് ടേക്ക് ഈച്ച് അതർ ആംസ്. അവർ സംസാരിക്കുകയായിരുന്നേൽ, അപ്പോൾ കവി ചിന്തിക്കുകയാണ് അവിടെ, അവർ രണ്ടുപേരും സംസാരിച്ചാണ് പോകുന്നതെങ്കിൽ അവർ രണ്ട് കൈകളും കൈകോർത്ത് പിടിച്ച് നടന്നേനെ അല്ലേ. അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് നടന്നു നീങ്ങുന്നത്. പക്ഷേ എന്താണ്, അവർ ഒന്നും തന്നെ സംസാരിക്കാതെയാണ് നടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നൗ റീഡ് നെക്സ്റ്റ് സിക്സ് ലൈൻസ്. ലുക്ക് ഹിയർ. ഇറ്റ് ഈസ് ഇയർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ദേ ആർ ഡൂയിങ് ദിസ് തിങ് ടുഗദർ. ദേ കം ഓൺ സ്ലോലി. ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ്. Though the moon still hangs pale over the water, such beauty that for a minute. Early in the morning. ഈ വരിയിൽ എന്താ പറയുന്നത്? പ്രഭാതം പൊട്ടി വിരിയുന്നതേ ഉള്ളൂ, നേരം പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദേ ആർ ഡൂയിങ് ദിസ് തിങ് ടുഗദർ. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്യാനായി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദേ കം ഓൺ സ്ലോലി. അവർ വളരെ പതുക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. രണ്ട് ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്സ്, അവർ വളരെ സന്തോഷത്തിലാണ് നടക്കുന്നത്. അവർ വളരെ പതുക്കെ പതുക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആകാശത്ത് വെളിച്ചം വീശി തുടങ്ങി, അതായത് സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. ദ സൺ ഈസ് റേസിംഗ് സ്ലോലി. ആകാശത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യകിരണങ്ങൾ വരില്ലേ, അതിനെയാണ് ദ സ്കൈ ഈസ് ടേക്കിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലേ? നെക്സ്റ്റ്, ദോ ദി മൂൺ സ്റ്റിൽ ഹാങ് പെയിൽ ഓവർ ദ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ എങ്ങനെയാണ് കാണാറ്? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാറ് അല്ലേ. അപ്പം സൂര്യൻ ഉദിച്ചു വന്നപ്പോഴേക്കും ചന്ദ്രൻ്റെ പ്രകാശം മങ്ങി, കടലിന്മേൽ ചന്ദ്രൻ്റെ പ്രകാശം വളരെ മങ്ങിയാണ് നമ്മൾ കാണാറ് അല്ലേ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ്, സച്ച് എ ബ്യൂട്ടി ദാറ്റ് ഫോർ എ മിനിറ്റ്. ആ ഒരു നിമിഷ നേരത്തെ കാഴ്ച, അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം മങ്ങി വരുന്നതായിട്ടുള്ള ആ ഒരു നിമിഷ നേരത്തെ കാഴ്ച വളരെ മനോഹരമായിട്ടാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നൗ റീഡ് നെക്സ്റ്റ് സിക്സ് ലൈൻസ്. ലുക്ക് ഹിയർ. ഡെത്ത് ആൻഡ് ആംബിഷൻ ഈവൻ ലവ് ഡസൻറ്റ് എൻ്റർ ഇൻ ടു ദിസ്. ഹാപ്പിനെസ് ഇറ്റ് കംസ് ഓൺ അൺഎക്സ്പെക്റ്റഡ്ലി ആൻഡ് ഗോസ് ബിയോണ്ട് really an early morning talk about it. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Death and ambition, even love, doesn't enter into this. അവരുടെ ആ സന്തോഷത്തിലേക്ക്, ആരുടെ സന്തോഷത്തിലേക്കാണ്? ആ രണ്ട് ഡെലിവറി ബോയ്സിൻ്റെ സന്തോഷത്തിലേക്ക് അതിയായ ആഗ്രഹങ്ങളോ മരണമോ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ ആ സന്തോഷം, ഒരു ഭയങ്കര സന്തോഷത്തിലാണല്ലേ നടക്കുന്നത്, ആ ഒരു ചെറിയ കാര്യം, അതായത് ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്യാനായിട്ട് അവർ രണ്ടുപേരും തണുപ്പത്ത് വളരെ സാവധാനം മെല്ലെ മെല്ലെ സന്തോഷത്തോടുകൂടി നടന്നു നീങ്ങുകയാണ്. പക്ഷേ എന്താണ്, ഒരു മരണമോ വളരെ അതിയായ ആഗ്രഹങ്ങളോ ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല. ഓക്കെ, ഹാപ്പിനെസ് ഇറ്റ് കംസ് ഓൺ അൺഎക്സ്പെക്റ്റഡ്ലി. ഓക്കെ, സന്തോഷം എന്നത് വളരെ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് വരുന്നതാണ് അല്ലേ. കവി അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഗസ് ബിയോണ്ട് റിയലി, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സന്തോഷം വരികയും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരാം. ഓക്കെ, അങ്ങനെയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ
എത്ര ചെറിയ കാര്യങ്ങൾക്കും സന്തോഷം കണ്ടെത്തണം. വളരെ ലളിതമായ ജീവിതം നയിക്കുകയും മനസമാധാനപൂർണമായി ജീവിതം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ സന്തോഷമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ കവി നമുക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, ഈ രണ്ട് ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്സും വളരെ സന്തോഷത്തിലാണ് അവരുടെ ജോലി ചെയ്യുന്നത് അല്ലേ? അപ്പം അവരെ പോലെ വളരെ സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ എന്താണ്, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷം കണ്ടെത്താനാണ് കവി നമ്മളോട് പറയുന്നത്. ഇയർലി ഇൻ ദ മോർണിംഗ് സ്റ്റേ ടേക്കിംഗ് ലൈറ്റ്, ഇതെല്ലാം നമ്മളിലേക്ക് ഒരു വിഷ്വൽ ഇമേജായി എത്തിക്കുകയാണ് കവി. നമ്മളെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ഇവിടെ വിഷ്വലായിട്ട് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് അല്ലേ കവി. ഓക്കെ, ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചോ മരണത്തെപ്പറ്റിയോ ഒന്നും തന്നെ ആ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്സ് ചിന്തിക്കുന്നതല്ല അല്ലേ. അവർ ചെറിയ ചെറിയ കാര്യത്തിൽ അവർ സന്തോഷം കണ്ടെത്തുകയാണ്. ഓക്കെ, ദൻ നമ്മൾ ഈ കവിതയിൽ പ്രയാസമുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേർഡ് ഡെലിവർ. ഡെലിവർ എന്ന് പറഞ്ഞാൽ എന്താ? ദ ബ്രിങ് ആൻഡ് ഹാൻഡ് ഓവർ, എത്തിച്ചു കൊടുക്കുന്നയാളെയാണ് നമ്മൾ ഡെലിവർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് പേൽ. പേൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻ കളർ, വളരെ മങ്ങിയ ഒരു കളർ. ഓക്കെ, നെക്സ്റ്റ് അംബീഷൻ, എ സ്ട്രോങ് ഡിസൈർ ടു ഡോ അച്ചീവ് സംതിങ്, അതിയായ ആഗ്രഹം. അതിയായ ആഗ്രഹത്തെയാണ് നമ്മൾ അംബീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായ. നെക്സ്റ്റ് ബിയോണ്ട്, ഹാപ്പനിങ് ഓർ കൗണ്ടിങ്, അതായത് കൂടുതലായി അല്ലെങ്കിൽ ഉപരിയായി. ഓക്കെ, സ്റ്റുഡൻസ് ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയം? നിങ്ങൾക്ക് എല്ലാവർക്കും കവിത മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം ടീച്ചർ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ സ്പീക്കർ ഓഫ് ദിസ് ലൈൻസ്? ആരാണ് ഈ ലൈൻസിൻ്റെ സ്പീക്കർ? ആരാണ്? യെസ്, ദി പോയറ്റ്. ആരാണ്? കവിയാണ് ഈ കവിതയിലെ സ്പീക്കർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ ഫ്രം ദ പോയം വിച്ച് ടെല്ലസ് എബൌട്ട് ദ ടൈം, എന്താണ് ഈ കവിതയിൽ നിന്നും സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് പദങ്ങൾ? ഈ കവിതയിൽ നിന്ന് ഒരുപാട് പദങ്ങൾ സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ടീച്ചർ വായിക്കാം? സോ ഇയർലി ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട്, ഏതാണ് എന്താണ് നമ്മുടെ കവിതയിലെ ഫസ്റ്റ് ലൈനാണത്. പ്രഭാതമായി, എന്നാലും ഭയങ്കര ഇരുട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇയർലി ഇൻ ദ മോർണിംഗ്, ഇതും അതുപോലെ സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വരിയാണ്. എന്താണ്? നേരത്തെയാണ്, പുലർന്ന് നേരം പുലർന്ന് വരുന്നതേയുള്ളൂ അല്ലേ. നെക്സ്റ്റ് ലൈൻ നോക്കാം, ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ്, എന്താണ് ആകാശത്തിലേക്ക് സൂര്യൻ റേസ് ചെയ്ത് കിരണങ്ങൾ വരികയാണ്. ഓക്കെ, നെക്സ്റ്റ് ദോ ദ മൂൺ സ്റ്റിൽ ഹാങ്സ് ഓവർ ദി വാട്ടർ, എന്താണ് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം വളരെ മങ്ങി വരുന്നത്. ഓക്കെ, ഇതുപോലെ നാല് വരികളാണ് കവിതയിൽ കൊടുത്തിരിക്കുന്നത്. ഈ നാല് വരികളാണ് കവിതയിൽ സമയത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ യൂഷ്വൽ മോർണിംഗ് സ്റ്റഫ് ദാറ്റ് പാസസ് ഫോർ തോ, എന്താണ് എന്നും രാവിലെ മനസ്സിലേക്ക് ചിന്തകളായി വരുന്ന കാര്യങ്ങളെ പറ്റി പോയറ്റ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ടീച്ചർ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ് ദ യൂഷ്വൽ മോർണിംഗ് സ്റ്റഫ് ദി പോയറ്റ് ഈസ് തിങ്കിങ് അബൌട്ട്, ഈസ് തിങ്കിങ് അബൌട്ട് കുഡ് ബോത്ത് ബ്യൂട്ടി ഓഫ് ദ നേച്ചർ ഇൻ ദ മോർണിംഗ് ഓർ ദ ഡെയിലി ചോസ് ഹി ഹാസ് ടു ക്യാരി ഔട്ട്. എന്താണ് എന്നും പ്രഭാതത്തിൽ കവി ചിന്തിച്ചിട്ടുണ്ടാകുക എന്തൊക്കെയാണ്? പ്രകൃതി ഭംഗികളെക്കുറിച്ച് ആസ്വദിക്കുന്നത്, അതുപോലെ കവി എന്നും പ്രഭാതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലേ. ഈ രണ്ട് കാര്യങ്ങളുമാണ് കവി ചിന്തിച്ചിട്ടുണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ലെറ്റ് മീ ഗിവ് എ ഹോം വർക്ക് റിലേറ്റഡ് ദിസ് ലെസൺ. ഓക്കെ, ടീച്ചർ ഒരു ഹോം വർക്ക് തരട്ടെ, നിങ്ങൾ ചെയ്യില്ലേ? ഓക്കെ, ഗുഡ്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡു ദ ന്യൂസ് പേപ്പർ ബോയ്സ് വിയർ ക്യാപ്സ് ആൻഡ് സ്വെറ്റേഴ്സ്? എന്തുകൊണ്ടായിരിക്കാം ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ്സ് രാവിലെ സ്വെറ്ററും ക്യാപ്പും ധരിക്കുന്നത്?
എന്തുകൊണ്ടായിരിക്കാം? ഓക്കെ, എഴുതില്ലേ? ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. ഓക്കെ, ബൈ ബൈ.